കാനഡയിലെ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ച രഹസ്യാന്വേഷണ വിഭാഗം ടൊറന്റോ ഒട്ടാവ വാൻകൂവർ എന്നിവിടങ്ങളിലെ ഭാരതത്തിന്റെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിലാണ് ഖലിസ്ഥാൻ അനുകൂല പ്രകടനം നടന്നത് ഭാരത വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങളുമാണ് രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കുന്നത് വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഈ ഖലിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രത്യേകിച്ച് കാനഡ കേന്ദ്രീകരിച്ചുള്ള ഖലിസ്ഥാൻ ഭീകരവാദത്തിന്റെ വേരറുക്കാൻ തന്നെ ആഴത്തിലുള്ള അന്വേഷണമാണ് രഹസ്യാന്വേഷണ വിഭാഗം നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നു ഇപ്പോൾ എന്തെല്ലാം വിവരങ്ങൾ ഈ ഖലിസ്ഥാൻ ഭീകരരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ലക്ഷ്മി കഴിഞ്ഞ ദിവസം കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ ടൊറന്റോ പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സിക്സ് ഫോർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിലാണ് ഭാരത വിരുദ്ധ പ്രകടനവും മുദ്രാവാക്യവും പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിച്ചത് പ്രത്യേകിച്ച് കാനഡയിലെ ഭാരതത്തിന്റെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിൽ ചെരുപ്പ് കൊണ്ട് അടിക്കുകയും കോലം കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട് ആ പ്രതിഷേധത്തിന് മാത്രമല്ല വലിയ തോതിലുള്ള ഭാരത വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഈ സിക്സ് ഫോർ ജസ്റ്റിസിന്റെ പ്രകടനത്തിനകത്ത് ഉയർന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് റോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ പരിശോധിക്കുകയും ഇതിൽ പങ്കെടുത്ത ആളുകളുടെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം നിലവിൽ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം അതീവ വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ സിഖ് ഭീകരവാദമാണ് ഏതാണ്ട് ജൂൺ മാസത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് ഈ ഹർദീക് സിംഗ് നിജ്ജാർ എന്ന ഭീകരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ നയതന്ത്ര യുദ്ധം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ഭാരത വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രകടനം കാനഡയിൽ സിക്സ് ഫോർ ജസ്റ്റിസ് നടത്തിയത് ഈ സിക്സ് ഫോർ ജസ്റ്റിസ് ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയാണ് അടുത്ത കാലത്ത് ഡൽഹിയിൽ കർഷക സമരം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ ഫണ്ടിങ് നടത്തുകയും അതിനുശേഷം ഈ ഖലിസ്ഥാൻ വാദത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ കാനഡ കേന്ദ്രീകരിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലക്ഷണമൊത്ത ഭീകര സംഘടനയാണ് ഭാരതം ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള സംഘടനയാണ് അതിനാൽ ഈ സംഘടനയ്ക്ക് എങ്ങനെ കാനഡയിൽ ഇത്രത്തോളം ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നു തുടങ്ങിയ വിഷയങ്ങൾ നേരത്തെ തന്നെ ഭാരതം ഇക്കാര്യമെല്ലാം പല രീതിയിൽ അപലപിക്കുകയും മറ്റും ചെയ്തതാണ് എന്നാൽ ഇന്നലെ വീണ്ടും ഭാരത വിരുദ്ധ പ്രകടനം കാനഡയിൽ നടന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം ഈ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ എല്ലാം കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് മാത്രമല്ല ഈ കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പറ്റി കൃത്യമായി പഠിക്കുകയും അവരുടെ പട്ടിക ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിടാനും ഇരിക്കുകയാണ് ഏതാണ്ട് 24 സിഖ് ഭീകരരുടെ പട്ടിക NIA ഇതിനകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവരുടെ സ്വത്തുവകകൾ ഉൾപ്പെടെ കണ്ടുകെട്ടുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് നമുക്കറിയാം സിക്സ് ഫോർ ജസ്റ്റിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്ന് പന്നുവാണ് പന്നുവിന്റെ ഏതാണ്ട് ചണ്ഡീഗഡിലെ വസ്തുവകകളെല്ലാം ഇതിനകം കണ്ടുകെട്ടി കഴിഞ്ഞു ചണ്ഡീഗഡിലെ കൃഷിഭൂമിയും അതോടൊപ്പം തന്നെ പന്നുവിന്റെ കുടുംബ വീടുമെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡിലൂടെ കണ്ടുകെട്ടിയതാണ് ഇത് കൂടാതെ കാനഡ കേന്ദ്രീകരിച്ച് ഭാരത വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന മറ്റ് സിഖ് ഭീകരന്മാരുടെ സ്വത്തുവകകളും മറ്റും കണ്ടുകെട്ടുന്ന പ്രവർത്തനം ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ സിഖ് ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടി ഭാരതം കൈക്കൊള്ളുകയാണ് നമുക്കറിയാം ഈ ഖലിസ്ഥാൻവാദത്തിന്റെ അടിസ്ഥാനം തന്നെ ഭാരതത്തിലെ പഞ്ചാബിനെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെയും വിഭജിച്ചുകൊണ്ട് ഒരു സിഖ് പരമാധികാര രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് ഏതാണ്ട് 1980കളിൽ ഭാരതത്തിൽ കരുത്താർജിച്ച ഈ ഭീകരവാദം പിന്നീട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉൾപ്പെടെയുള്ള നീക്കത്തിലൂടെ അത് ഇല്ലാണ്ടാവുകയും പിന്നീട് അതിനൊരു ശക്തിക്ഷയം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ ഈ കാനഡ പോലുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ഇത്തരം ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതവും ഇപ്പോൾ ശക്തമായ നിലപാട് ഇത്തരം ശക്തികൾക്കെതിരെ കൈക്കൊള്ളുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം ഈ കനേഡിയൻ പൗരന്മാർക്ക്
ശക്തമായ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കാനഡ നൽകിയിരിക്കുകയാണ്. അതായത് ഭാരതത്തിൽ നിലവിൽ കഴിയുന്ന കനേഡിയൻ പൗരന്മാരോട് ജാഗ്രതയോടെ നിൽക്കണം എന്നൊരു നിർദ്ദേശം കനേഡിയൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഭാരതത്തിൽ കാനഡ വിരുദ്ധ വികാരം വളരെ ശക്തമാകുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാനഡ വിരുദ്ധ പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ടെന്നും അതിനാൽ ജാഗ്രതയോടുകൂടി വേണം അവിടെ നിൽക്കാൻ എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഈ കനേഡിയൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗൗതം, ഈ കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻവാദികളുടെ കൂടുതൽ പേരുടെ ഇന്ത്യയിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടി മുന്നോട്ട് നീക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ഈ ഓസി കാർഡ് റദ്ദാക്കാൻ വേണ്ടി കൂടി ഉള്ള ശ്രമങ്ങൾ തുടങ്ങിയതായോ അങ്ങനെയുള്ള സൂചനകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ നയതന്ത്ര ബന്ധമൊക്കെ വഷളാകുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലുമുള്ള പൗരന്മാർക്കും അത്തരത്തിൽ ആശങ്ക, മാത്രമല്ല കാനഡയിൽ പഠിക്കാൻ പോയിരിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഒരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഭാരതം പക്ഷേ അത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്കറിയാമെങ്കിൽ പോലും, നമുക്ക് അതിന്മേൽ മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ടുമുണ്ട്. പക്ഷേ ഈ കാനഡയുടെ ഒരു നിലപാടിപ്പോഴും, കാരണം ഇന്നലെ കാനഡ പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയർ ഇന്ത്യയുമായുള്ള ഒരു ഒരു ബന്ധം വളരെ പ്രധാനമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഈ ഖലിസ്ഥാനികളെ അനുകൂലിച്ചുള്ള ഒരു നിലപാട് തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ലക്ഷ്മി, കാനഡയിലെ ഇപ്പോഴത്തെ സർക്കാർ ലിബറൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഈ സർക്കാർ സിഖ് ഭീകരവാദത്തെ പരിപോഷിപ്പിക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ ഈ നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. ഒരു നയതന്ത്ര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. മുൻപും പല ഘട്ടങ്ങളിൽ ഈ കാനഡ സിഖ് ഭീകരതയെ, അതല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണം പല സർക്കാരുകൾ, മുൻപ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും സമാനമായ രീതിയിൽ ഈ കാനഡയെ വിമർശിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട് 1980s. പിന്നീട് മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്തും സമാനമായി കാനഡയുമായി ചില നയതന്ത്ര പ്രശ്നങ്ങൾ ഈ സിഖ് ഭീകരതയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആദ്യത്തെ സംഭവമല്ല. പക്ഷേ നിലവിൽ നമുക്കറിയാം, ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ശക്തമായ നിലപാടുകൾ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ ഉയരുന്ന ഏതൊരു വെല്ലുവിളിക്കെതിരെയും ശക്തമായ ശബ്ദം ഉയർത്തുന്ന സർക്കാരാണ്, നടപടികൾ ഉണ്ടാകുന്ന സർക്കാരാണ്. അതിനാൽ ഇപ്പോൾ ഈ പ്രശ്നം കൂടുതൽ വഷളായി എന്ന് മാത്രമേ ഉള്ളൂ. സിഖ് ഭീകരതയ്ക്ക് മുൻപ് തന്നെ കാനഡയിൽ വേരുകളുണ്ട്. കാരണം ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ സൈന്യം നടത്തിയ നിർണായക ഓപ്പറേഷനുകളിലൂടെ ഈ സിഖ് ഭീകരതയുടെ വേരുകൾ ഏതാണ്ട് 1980s അവസാനത്തോടുകൂടി ഭാരതത്തിൽ അറുത്തു മാറ്റിപ്പെട്ടിരുന്നു. അതിനുശേഷം ഇത്തരം ഭീകര ശക്തികൾ ഇവിടെ നിന്നും കാനഡയിലേക്ക് ചേക്കേറുകയും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഏതാണ്ട് ജനസംഖ്യയുടെ 2.1% സിഖ് വിഭാഗമാണ്. ഇവരൊരു സംഘടിത വോട്ട് ബാങ്ക് ആണ് കാനഡയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ്. ഏറ്റവും പ്രധാന ന്യൂനപക്ഷം മുസ്ലിം വിഭാഗമാണ് കാനഡയിൽ 4%. അത് കഴിഞ്ഞാൽ പിന്നീട് 2.50% വരുന്ന ഹിന്ദുക്കളാണ്. അതിനുശേഷമാണ് പിന്നീട് സിഖുകാരുള്ളത്. പക്ഷേ ഇവരൊരു സംഘടിത വോട്ട് ബാങ്കായി കാനഡയിൽ വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്നു. അതിനാൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ഈ സിഖ് ഭീകരതയെ കണ്ടില്ലെന്നടിക്കും. കാരണം ഭരണം നിലനിർത്താൻ സിഖ് വോട്ടുകൾ അനിവാര്യമായി വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഇപ്പോഴത്തെ ഈ സിഖ് ഭീകരതയെയും ഈ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരും പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന വിമർശനമാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ലക്ഷ്മി.